ഇപ്പൊ ഞാൻ എന്നുള്ളത് വയനാട് റിപ്പണിലാണ് കേട്ടോ. റിപ്പണില് ഇക്കോവുഡ് എന്ന് പറഞ്ഞ ഒരു വുഡൻ കോട്ടേജിലാണ് ഞാനിപ്പോ ഉള്ളത്. ഇത് നമ്മുടെ റിപ്പൺ വയനാട് മേപ്പാടി റോഡിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ചുണ്ടിൽ നിന്ന് 16 കിലോമീറ്റർ ആണ് ഇങ്ങോട്ട് വരുന്ന ഡിസ്റ്റൻസ്. ഇവിടെ നല്ലൊരു വ്യൂ പോയിന്റ് ഉണ്ട്. നല്ലൊരു വ്യൂ പോയിന്റ് തൊട്ടടുത്തുള്ള ഒരു ചെറിയ പ്രോപ്പർട്ടിയിലാണ് ഇന്ന് ഞാനുള്ളത്. അപ്പം ഈ പ്രോപ്പർട്ടി ഇന്ന് വീഡിയോ ചെയ്യാനുള്ള കാരണം, ഈ പ്രോപ്പർട്ടി ഇപ്പോൾ വിൽപ്പനയ്ക്കുള്ളതാണ്, ഓൾറെഡി റണ്ണ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. ഇത് 5 സെന്റ് സ്ഥലമാണ്. 5 സെന്റ് സ്ഥലത്ത് 1150 സ്ക്വയർ ഫീറ്റ് ഒരു വുഡൻ കോട്ടേജ് ആണ് കേട്ടോ. 2 സെക്ഷൻ വരുന്ന ഒരു വുഡൻ കോട്ടേജ് ആണ്. മുകളിലൊരു സിംഗിൾ റൂം ലിവിങ്, ഈ ഒരു സൈഡിൽ ലിവിങ്, ഒരു റൂം ബാത്ത് അറ്റാച്ച്ഡ് ആണ്. അതുപോലെ തന്നെ ഇവിടെ 2 സെക്ഷനിലും ഒരു റൂം, അതുപോലെ ലിവിങ്, ഒരു ചെറിയ ബാൽക്കണി ടൈപ്പ് ഏരിയ. പിന്നെ ഇവിടെ കിച്ചൺ വരുന്നുണ്ട്. തൊട്ടപ്പുറത്ത് സ്റ്റാഫിന് നിൽക്കാൻ പറ്റുന്ന ഒരു ബാത്ത് അറ്റാച്ച്ഡ് റൂം വേറെയുണ്ട്. അപ്പോൾ ടോട്ടൽ 1150 സ്ക്വയർ ഫീറ്റ് വുഡൻ കോട്ടേജ് ആണ്. 5 സെന്റ് സ്ഥലം. ഇതാണ് നമ്മൾ ഈവനിങ് സ്നാക്സ് ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. അതുപോലെ ക്യാമ്പ് ഫയർ ഒക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. ഒരു ഏരിയ ഉണ്ടല്ലേ, ക്യാരം ബോർഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടാ, ഒരു വുഡിന്റെ ടൈപ്പ് സാധനങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്, അവിടെ ഊഞ്ഞാൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് പ്രോപ്പർട്ടിയുടെ ഉള്ളൊന്ന് കാണാം. 2 സെക്ഷനാണ് കേട്ടോ. അപ്പൊ ഈ 2 സെക്ഷനിലേക്കും മൊത്തമായിട്ട് ഒരു ഫാമിലിക്ക് ആയിട്ടും കൊടുക്കും. ബാച്ചിലേഴ്സിനും ഒക്കെ വന്ന് താമസിക്കാൻ പറ്റുന്ന ഒരു സംഭവം തന്നെയാണ്. അപ്പൊ കേറുമ്പോ ഇതാണ് വുഡൻ കോട്ടേജ്. ഇത് ഒരു സോഫ കം ബെഡാണ്. 3-phase ഇലക്ട്രിസിറ്റി കണക്ഷൻ ഓൾറെഡി ഉണ്ട്. വാട്ടർ സോഴ്സും കാര്യങ്ങളും, വാട്ടറൊക്കെ ഫുൾ ടൈം ഉള്ള ഒരു ഏരിയ തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ താഴെയൊക്കെ ഫുള്ള് വുഡൻ ആണ് കേട്ടോ. വുഡൻ കോട്ടേജ് ആണ്. ഈ പോളിഷ് ചെയ്യാനുള്ള ഒരു പരിപാടി ഉണ്ട്, അതിപ്പോ ചെയ്യാൻ സമയമായിട്ടുണ്ട്. ഇങ്ങനെ ഒരു ചെറിയൊരു ബാൽക്കണി ഏരിയ. നമ്മുടെ കാപ്പിത്തോട്ടത്തിലേക്കുള്ള വ്യൂ വരുന്ന ഒരു സ്ഥലമാണിത്. തൊട്ടപ്പുറത്ത് വ്യൂ പോയിന്റ് ഉണ്ട്. റിപ്പണിന്റെ വ്യൂ പോയിന്റ് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെയുള്ള എല്ലാ റിസോർട്ടുകൾക്കും ഉള്ള ഒരുമിച്ചുള്ള ഒരു വ്യൂ പോയിന്റ് ആണിത്. അവിടെ വ്യൂ പോയിന്റിന്റെ വീഡിയോ നമ്മൾ ഇതിൽ കാണിക്കും. ഇതാണ് പ്രോപ്പർട്ടിയുടെ ബെഡ്റൂം വരുന്നത് കേട്ടോ. നല്ല അത്യാവശ്യം സ്പേസ് ഉള്ള ഒരു ബെഡ്റൂമാണ്. പിന്നെ AC വരുന്നുണ്ട്. അതുപോലെ ബാത്റൂമും ക്ലീൻ ആണ്. പിന്നെ ഇതാ ഒരു വാർഡ്രോബ് വരുന്നുണ്ട്. ഫുള്ള് വുഡാണ്, ഒരു വുഡ് മയാണ് ഇവിടെ. ഇതിനു മുമ്പ് നമ്മൾ ഇവിടുത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മുടെ വീഡിയോ ഗാലറിയിൽ തന്നെ ഇവിടുത്തെ വീഡിയോ, അതുപോലെ ഇഷ്ടൻ ക്ലൗഡ് റിസോർട്ട് എന്ന് പറഞ്ഞ 2 വീഡിയോ നമ്മൾ ഒരുമിച്ചായിരുന്നു ചെയ്തത്. അതിൽ നമുക്ക് ഇതിന്റെ ഫുള്ളായിട്ട് കാണുന്നുണ്ട്. അപ്പം പിന്നെ നമുക്ക് 2-phase സെക്ഷനിലേക്ക് പോകണം. ഇവിടെ ഒരു 5-ഓ 6-ഓ റിസോർട്ടുകളുള്ള ഒരു ഏരിയ ആണ് കേട്ടോ. ഇത് അത്യാവശ്യം ടൂറിസ്റ്റുകൾ നമ്മുടെ ഇവിടെ നിന്ന്, നമ്മുടെ കേരളത്തിന്റെ ഉള്ളിൽ തന്നെ ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്ന ഒരു ഏരിയ കൂടിയാണ്. വയനാട് ഊട്ടി റോഡാണ്. മേപ്പാടിയിൽ നിന്ന് പിന്നെയും ഒരു 8 കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ റിപ്പൺ എന്ന സ്ഥലത്താണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് കേട്ടോ. അപ്പൊ നമുക്കിനി ഉള്ളോട്ട് പോവാം. നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ ഈ സൈഡിലെ ബെഡ്റൂമായിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ബെഡ്റൂമുള്ള ഒരു റൂം തന്നെയാണിത്. പിന്നെ ഇതിലും ബാത്ത് അറ്റാച്ച്ഡ് ആണ്. പിന്നെ ഈ സൈഡിലേക്ക് പോവാണെങ്കിൽ അവിടെ ലിവിംഗ് ഏരിയ. ഇവിടെ നമുക്ക് ലിവിംഗ് ഏരിയ ആണ്. ഇവിടെ വേണമെങ്കിൽ എക്സ്ട്രാ ബെഡ് ഇടണമെങ്കിൽ എക്സ്ട്രാ ബെഡ് ഇടുകയും ചെയ്യാം. അപ്പം ഈ പ്രോപ്പർട്ടിന്റെ ഓണർ ഇപ്പം ഓൾറെഡി 2 റിസോർട്ടുകൾ ഓൾറെഡി ഉള്ള ഒരാളാണ്. ഈ റിസോർട്ട് എന്ന് പറയുമ്പോൾ ചെറിയൊരു പ്രോപ്പർട്ടിയാണ്. 5 സെന്റും 1150 സ്ക്വയർ ഫീറ്റ് ഉള്ള 2 BHK. 2 BHK ഇൻക്ലൂഡിംഗ് ലിവിംഗ്, ബാത്റൂം കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ താഴെ കിച്ചൺ, പിന്നെ സ്റ്റാഫിന് നിൽക്കാൻ പറ്റുന്ന ഒരു റൂം, അങ്ങനെ അത്ര റേഞ്ചിലുള്ള ഒരു സംഭവമാണ് ഈ പ്രോപ്പർട്ടി. അപ്പൊ ഇതിന് ഇതിന്റെ ഓണർ ഉദ്ദേശിക്കുന്ന പ്രൈസ് ഫുള്ളായിട്ടാണെങ്കിൽ 52 ലാക്സ് ആണ് ഉദ്ദേശിക്കുന്നത്. എന്തായാലും 52 ലാക്സ് മുടക്കുമ്പോൾ നമുക്ക് മിനിമം ഒരു 1 lakh rupees എങ്കിലും ഇതിന്ന് ഇൻകം ഉണ്ടെന്നാണ് ഇതിന്റെ ഓണർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നല്ല സീസണിൽ 2 ലക്ഷത്തിന് മുകളിൽ ഇൻകം ഉണ്ടായിരുന്നു എന്നും പറയുന്നുണ്ട്. അപ്പൊ ആ അതിനെപ്പറ്റിയൊക്കെ നിങ്ങൾക്ക് നേരിട്ട് തന്നെ ഓണറോട് സംസാരിക്കാം. ഞാൻ ഓണറുടെ നമ്പറായിരുന്നു ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നത്. അപ്പൊ അതിനെപ്പറ്റി ഇതിന്റെ റിട്ടേൺസ് ആധികാരികമായിട്ട് സംസാരിക്കാൻ നമ്മൾ ആളല്ല, കാരണം നമുക്ക് ഇതിന്റെ കണക്കും കാര്യങ്ങളൊന്നും അറിയില്ല. നേരെ നിങ്ങൾക്ക് ഓണറോട് സംസാരിച്ചു കഴിഞ്ഞാൽ എത്ര റിട്ടേൺ ഉണ്ടെന്നും എന്ത് വരുമാനം ഇതിൽ പൈസ മുടക്കിയാൽ കിട്ടുന്നുള്ളത് ഓണർ തന്നെ പറഞ്ഞുതരും. ഓക്കെ. അപ്പൊ ഇത് 2 രീതിയിലാണ് ഇവർ സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നല്ലെങ്കിൽ ഇത് മൊത്തമായിട്ട് അവർ കൊടുക്കും. അത് 52 ലക്ഷം രൂപയാണ്, 52 ലാക്സ് ആണ് അവർ എക്സ്പെക്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ പാർഷ്യലായിട്ട് പകുതി ഷെയർ 26 ലക്ഷത്തിന് നമുക്ക് പകുതി ഷെയർ വാങ്ങിയിട്ട് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. പകുതി ഷെയർ ചെയ്യുമ്പോൾ ഈ വരുമാനത്തിന്റെ പകുതി നമുക്ക് കിട്ടുകയും ചെയ്യും.
ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ കണ്ട് ഈ റിസോർട്ട് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ വ്യൂവേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഞാൻ ഇതിന്റെ ഡയറക്റ്റ് ഓണറുടെ നമ്പർ തന്നെയാണ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നേരിട്ട് തന്നെ ഇതിന്റെ ഏരിയനെ കുറിച്ചും ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങൾ പേപ്പർ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അന്വേഷിക്കാവുന്നതാണ്. പിന്നെ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിന്ന് എത്ര വരുമാനം ഉണ്ട് എന്നുള്ള കാര്യവും നേരിട്ട് തന്നെ നിങ്ങൾക്ക് അന്വേഷിക്കാവുന്ന കാര്യമാണ്. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു വീഡിയോയായി വീണ്ടും കാണുന്നതായിരിക്കും. ദിസ് ഈസ് സിസൽ ഷക് സൈനിങ് ഓഫ്.